ഹലോ, ഞാൻ സ്വാലിഹ് പിഗാമ. നമ്മളിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഹെയർ ഫോളിങ്, അല്ലെങ്കിൽ ജെൻസിനൊക്കെ ആണെങ്കിൽ ബിയേർഡിൽ ചില ഏരിയകളിൽ കവർ ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മൾ കൂടുതൽ പേരും എടുക്കുന്ന മിനോക്സിൽ യൂസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ബിയേർഡ് ഓയിൽസൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അതിനൊക്കെ ഉതകുന്ന രീതിയിലുള്ള ഒരു അടിപൊളി ടൂളാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ദെർമ റോളർ എന്നാണ് ഇത് ടൂളിൻ്റെ പേര്. ഇത് ആക്ച്വലി ഇത് കോസ്മെറ്റോളജിക് ബേസ്ഡ് ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു എക്യുപ്മെൻ്റാണ്. പക്ഷെ നമുക്കിത് വീട്ടിൽ വെച്ചും നമുക്കിത് സെൽഫായിട്ട് ഹെയർ ഗ്രോത്തിന് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ്. ആക്ച്വലി ടൂള് വരുന്നത് ഇതാണ്, ദെർമ റോളർ എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. ഇതിൻ്റെ ഇവിടെ ബ്ലേഡ് വരുന്നുണ്ട്, ടൈറ്റാനിയം പ്ലേറ്റാണ് വരുന്നത്. ആക്ച്വലി ഇത് കണ്ടുപിടിച്ച് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മുടെ സ്കിന്നിലുള്ള വിങ്കിൾസ്, ബ്ലാക്ക് മാർക്കുകൾസ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് കുറച്ചുകൂടി ഇതിനെക്കുറിച്ച് കൂടുതൽ പഠനം നടത്തിയപ്പോഴാണ് ഇത് ഫേസിലും അല്ലെങ്കിൽ നമ്മുടെ ഹെയറിലൊക്കെയുള്ള ഹെയർ ഗ്രോത്തിന് യൂസ്ഫുൾ ആണെന്നുള്ളത്. ബ്ലേഡ്സ് ആണ്, നമ്മൾ ഓവർ പ്രഷർ കൊടുത്തിട്ട് ഒരിക്കലും ചെയ്യരുത്. ഇതിൻ്റെ പിടിക്കേണ്ട രീതി എന്ന് വെച്ചാൽ ഈ രീതിയിലാണ് പിടിക്കേണ്ടത്. ഇതാണ് നമ്മൾ പ്രഷർ കൺട്രോൾ ചെയ്യേണ്ടത്. ഇവിടെ വെച്ചിട്ട് നമ്മൾ പ്രഷർ കൺട്രോൾ ചെയ്യാണ് വേണ്ടത്. ഫേസിലാണെങ്കിൽ നമ്മളിത് ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റ് ചെയ്യേണ്ടത് ഫേസ് നല്ലോണം വാഷ് ചെയ്യുക. വാഷ് ചെയ്തതിന് ശേഷം നല്ലോണം ഡ്രൈ ആയതിനു ശേഷം മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. കഷണ്ടിയുള്ള ഹെയറുകളിൽ നിങ്ങൾക്ക് ഈ ഒരു ടൂള് വെച്ചിട്ട് നിങ്ങൾക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കാം. ഇത് ഒരിക്കലും ഒരു സഡൻ പ്രോസസ്സ് അല്ല, കുറച്ചുകൂടി ടൈം എടുത്ത് വീക്ക്ലി വൺസ് ട്വൈസ് അങ്ങനെ ചെയ്ത് പിന്നെ നിങ്ങൾക്ക് ഡെയിലി ചെയ്യാൻ ഒക്കെ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണിത്. സോ ഇതിൻ്റെ യൂസേജസ് എങ്ങനെയാന്ന് പറഞ്ഞാൽ, നമ്മൾ ഫസ്റ്റ് വൺ നമ്മൾ നമ്മുടെ ഫേസിലാണ് നമ്മളിപ്പോൾ ബിയേർഡിൻ്റെ ചില ഏരിയകൾ ഇവിടെ ഇപ്പോൾ കവറപ്പ് ആണെന്നില്ലെങ്കിൽ നമ്മൾക്ക് അതിന് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ ആദ്യം ഇത് നല്ല രീതിയിൽ വാഷ് ചെയ്യുക. ഇത് വാഷ് ചെയ്യേണ്ട രീതി എങ്ങനെയാന്ന് വെച്ചാൽ, ടാപ്പ് ഓപ്പൺ ചെയ്തിട്ട് കണ്ടിന്യൂ വരുന്ന ടാപ്പിൽ തന്നെ ഇത് കൂടുതൽ നേരം പിടിച്ച് ഇത് റോളാവും. റോളാക്കിയിരുന്ന രീതിയിൽ ഇത് ആദ്യം വാഷ് ചെയ്യുക, ശേഷം ഡെറ്റോൾ എന്തെങ്കിലും വെച്ച് സാനിറ്റൈസ് ചെയ്യുക. അതിനുശേഷം മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ, കാരണം അല്ലെങ്കിൽ ഇതിൽ ഫംഗസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ബ്ലഡ് ഇതിൽ പറ്റി പിടിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇത് യൂസ് ചെയ്യുന്ന രീതി എന്ന് വെച്ചാൽ, നമ്മൾ കോംബ് ചെയ്യുന്ന പോലെ പല രീതിയിൽ യൂസ് ചെയ്യരുത്. നമുക്ക് ഏത് ആംഗിളിലും നമുക്ക് യൂസ് ചെയ്യാം, പക്ഷെ അതിന് പിടിക്കേണ്ട രീതി ഈ രീതിയിലായിരിക്കണം നമ്മൾ പിടിക്കേണ്ടത്. അല്ലാതെ നമ്മൾ ഇങ്ങനെയൊക്കെ പിടിച്ച് യൂസ് ചെയ്താൽ ഒരുപക്ഷെ മുറിവ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ഒരിക്കലും ഇത് ഓവർ പ്രഷർ ചെയ്യരുത്. ഇത് 100% റിസൾട്ട് ഉള്ളതാണോ എന്ന് ചോദിച്ചാൽ 100% റിസൾട്ട് ഉള്ളതാണ്. പക്ഷെ നമ്മൾ യൂസ് ചെയ്യേണ്ട രീതിയിൽ തന്നെ യൂസ് ചെയ്യുക. ഇതിൻ്റെ ബ്ലേഡിൻ്റെ സൈസസ് വരുന്നത് 0.2 mm മുതൽ 3 mm വരെ ഇതിൻ്റെ ബ്ലേഡിൻ്റെ സൈസസ് അവൈലബിൾ ആണ്. പക്ഷെ നിങ്ങളുടെ ഡിപ്പെൻഡ് ഓൺ പർപ്പസ് ആണ്. നിങ്ങൾക്കിപ്പോൾ ഇത് ഫേസിലേക്കാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ 0.5 mm മതിയാവും, കൂടുതൽ വലുതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. നേരമറിച്ച് നിങ്ങൾക്ക് അത് ഹെയറിലൊക്കെ ആക്കുകയാണെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ ഹെയറിൻ്റെ ഈ ഏരിയകളിലൊക്കെ നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് കഷണ്ട് കയറിയ ആൾക്കാരുണ്ടാവും, കഷണ്ട് കയറിയ ആൾക്കാർക്കൊക്കെ എന്തായാലും ഹെൽപ്ഫുള്ളാണിത്. നമ്മുടെ ഹെയറിലൊക്കെ ആകുമ്പോൾ നമ്മൾക്ക് കൂടുതൽ 1 mm ഒക്കെ വേണ്ടി വരും. പിന്നെ പ്രൊഫഷണൽസൊക്കെ ഇത് 3 mm 2 mm ഒക്കെ ഹെയറിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് നമ്മൾ സെൽഫായിട്ട് ചെയ്യുമ്പോൾ കൂടുതൽ കെയർ ചെയ്ത് ചെയ്യുക, കാരണം ഇത് നമ്മുടെ പ്രഷർ അനുസരിച്ച് ഇതിൻ്റെ ബ്ലഡ് ഫ്ലോ കൂടാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് മാക്സിമം ലോ പ്രഷറിലായിരിക്കണം ഇത് ചെയ്യേണ്ടത്. ആക്ച്വലി ഇത് പൊട്ടിച്ച് പൊട്ടിച്ച് അവിടെ മുറിവുണ്ടാക്കിയല്ല, ചെറിയ ചെറിയ ഡോട്ടുകൾ ഉണ്ടാക്കിയാണ്, ഒരു ചെറിയ ചെറിയ ഡോട്ടാണ് ഉണ്ടാക്കുക. നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാത്ത ഏരിയകളിൽ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടി കൊളാജൻ്റെ പ്രൊഡക്ഷൻ കൂട്ടിയിട്ട് നമുക്ക് അവിടെ ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കാനുള്ള ഗ്രോത്ത് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു പ്രോഡക്റ്റാണിത്. സോ ഈ ടൂള് പൊമിഡോസിൽ അവൈലബിൾ ആണ്. സോ നിങ്ങൾ തീർച്ചയായും ചെക്ക് ഔട്ട് ചെയ്യുക. താങ്ക് യു.